ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യുവനവാരത്തിലെ രണ്ടാം ദിനത്തിലെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം. അവിടെ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ കർത്താവായ യേശുക്രിസ്തുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. യോഹന്നാൻ 1-ാം അധ്യായം 35 മുതലായ വാക്യം. അവിടെ കർത്താവിനെ നോക്കിക്കൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട്. തൊട്ടു താഴെ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് കേട്ടിട്ട് യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുകയാണ്, അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത്, നമ്മുടെ യൗവനവും അതിൻ്റെ നന്മയും അതിൻ്റെ സാധ്യതയും യൗവനത്തിൻ്റെ സൗഹൃദങ്ങളെല്ലാം ആത്യന്തികമായി മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള മുഖാന്തരങ്ങളായിത്തീരണം. നന്മയിലേക്കും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ചാലക ശക്തികളായി, ശക്തി സ്രോതസ്സായി യുവത്വം മാറ്റപ്പെടുമ്പോഴാണ് യുവത്വം ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇവിടെ നാം വായിക്കുന്നു, അവിടെ യോഹന്നാൻ സ്നാപകൻ ഇതാ ശിഷ്യന്മാരെ രണ്ടുപേരെ യേശുവിൻ്റെ അടുക്കൽ പരിചയപ്പെടുമ്പോൾ അതിൽ ഒരാൾ അന്ത്രയോസാണ്. അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശിമയോൻ പത്രോസിനെ പരിചയപ്പെടുത്തുന്നു. പിന്നീട് നാം വായിക്കുന്നു, ശിമയോൻ പത്രോസ് അവിടെ ഫിലിപ്പോസിനെ കൊണ്ടുവരുന്നു, ഫിലിപ്പോസ് നഥനയിലിനെ കൊണ്ടുവരുന്നു. അങ്ങനെ വഴികാട്ടിയായിത്തീരുന്ന യൗവനക്കാരുടെ ഒരു ശൃംഖല തന്നെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതത്തിൻ്റെ ശൈലി നമ്മുടെ ശൈലിയായി മാറണം. യോഹന്നാൻ സ്നാപകൻ ലോകത്തോട് ഓർപ്പിക്കുന്നുണ്ട്, ഇതാ ഞാൻ വെറും വഴികാട്ടി മാത്രമാണ്. വഴിയും സത്യവും ക്രിസ്തുവാണെങ്കിൽ ഞാൻ വെറും വഴികാട്ടി മാത്രമാണ്. ക്രിസ്തുവാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ വെറും ചൂണ്ട് പലകയാണെന്ന് പറയുന്നുണ്ട്. അതേ യോഹന്നാൻ സ്നാപകൻ പിന്നീട് പറയുന്നുണ്ട്, ഇതാ അവനോ വളരണം, ഞാനോ കുറയണം. അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഒന്നാമതായി എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് യോഹന്നാൻ സ്നാപകൻ യൗവനക്കാരോട് ഓർപ്പിക്കുകയാണ്, ഒരായുസ് മുഴുവനും ക്രിസ്തുവിന് വഴികാട്ടിയായി ജീവിതം അർപ്പിച്ച ഈ യോഹന്നാൻ സ്നാപകൻ നമ്മുടെ യൗവന സംസ്കാരത്തിന് വെട്ടമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.